അവളുടെ അടുത്ത് നീ മുന്നും പിന്നും നോക്കരുത്. ദീപനെ വെറുപ്പിക്കാതെ അവളെ വലിച്ചു കീറി കളയണം. എല്ലാവരെയും തമ്മിത്തല്ലിക്കുന്ന ആ പിശാചിനെ. നിന്റെ ഏട്ടനോട് ഞാൻ കാല് പിടിച്ചു പറഞ്ഞതാ, ദൈവത്തെ ഓർത്തൊന്ന് നിയന്ത്രിക്കാൻ. അത് ചെയ്തില്ല. ഇപ്പൊ ഈ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നിന്റെ ഏട്ടൻ മാത്രാ. അറിയാം കണ്ണേട്ട, പിന്നെ നമ്മളെല്ലാവരും ഒന്ന് കണ്ണടച്ചത് ഏട്ടന്റെ അവസ്ഥ അറിയാവുന്നതുകൊണ്ടല്ലേ. അതുകൊണ്ട് ഇപ്പൊ എന്തേ, അയാൾക്ക് ഉറക്കുണ്ടോ? നമുക്ക് ആർക്കെങ്കിലും ഉറക്കുണ്ടോ? കാർത്തുവാണെങ്കിൽ ഭക്ഷണം പോലും മര്യാദയ്ക്ക് കഴിക്കുന്നില്ല. അയാൾ ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചു. ഇനി അയാളെ കൊണ്ട് ഇത് പരിഹരിക്കാൻ പറ്റുമോ? അരുൺ സാർ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലേ. അരുൺ പറയുന്നത് അയാളുടെ അപ്പച്ചയെ നമ്മളൊക്കെ മനഃപൂർവ്വം വിളിച്ചു വരുത്തുന്നതാ. അങ്ങനെ അപ്പച്ചി വരുമ്പോ കാർത്തൂനെ കൂട്ടിക്കൊണ്ടു പോകണമല്ലോ, അതിന്റെ ദേഷ്യം ഉണ്ട് അരുണ്. അങ്ങനെ ഒരു ഭയം കിടക്കുന്ന നല്ല കണ്ണേട്ടാ, എങ്ങനെയെങ്കിലും അവരെ ഒന്നിക്കണം. നീ നിന്റെ ഏട്ടനെ അമേരിക്കയിലേക്ക് തിരിച്ചു പോകാൻ നിർബന്ധിക്കണം. അയാൾ ഈ നാട്ടിൽ നിന്ന് പോവാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല ദീപ. വെറുതെ പോലും ദൈവങ്ങളുടെ മുമ്പിൽ നിന്ന് സത്യം ചെയ്യാത്ത കൂട്ടത്തിലാ കാർത്തു. ഇനിയിപ്പോ അങ്ങനെ ചെയ്താലോ, തല പോയാലോ അതനുസരിക്കും. ഇവിടെ പക്ഷെ അങ്ങനല്ല സംഭവിച്ചേ. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ കാർത്തുവിന്റെ ഭാഗത്തുനിന്നുണ്ടായ. അത് അരുണിനെ പോലൊരാള് ഒരിക്കലും സഹിക്കുന്ന കാര്യമല്ല. നമ്മൾ എല്ലാവരും ഇതിൽ പ്രതികളെ കണ്ടട്ടാ. എന്റെ ഏട്ടന്റെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കിയിട്ട് കാർത്തുവിനോട് നടന്ന സംഭവങ്ങൾ പറഞ്ഞ നമ്മൾ എല്ലാവരും കുറ്റക്കാരാണ്. നീ ഏതായാലും നിന്റെ ഏട്ടനെ കണ്ടിട്ട് അയാളെ കാര്യമായിട്ടൊന്ന് വിമർശിക്കണം. ഇനി അയാളെ ന്യായീകരിക്കരുത്. അങ്ങേർക്ക് ചെയ്ത തെറ്റിന്റെ വലിപ്പം കുറച്ചുകൂടെ മനസ്സിലാവണം. എങ്കിൽ മാത്രമേ ഇനിയെങ്കിലും അയാൾ കാർത്തൂനെ ശല്യം ചെയ്യാണ്ടിരിക്കൂ. അരുൺ സാറും കാർത്തൂവും തമ്മിൽ ഒന്നിക്കണമെന്നാണ് ജീവേട്ടന്റെ ആഗ്രഹം. രണ്ടാക്കിയിട്ട് പിന്നെ ഒന്നിക്കണം എന്ന് പറയുന്നതിനകത്ത് എന്തർത്ഥമുള്ളേ? ഇനിയിപ്പോ അയാളെ വിചാരിച്ചാൽ ഒന്നിപ്പിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ഈ സംഭവങ്ങളൊക്കെ അരുണിന്റെ അപ്പച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ജീവന് പോലും ഭീഷണിയാ. അതുകൊണ്ടാ നാട് വിട്ടു പോകാൻ പറയുന്നേ. എടാ, എനിക്ക് അയാളുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നതിനകത്തൊരു പരിധിയുണ്ട്. നീ ആവുമ്പോ അനിയനല്ലേ, കുറച്ചുകൂടെ സ്വാതന്ത്ര്യമുണ്ടല്ലോ. നമ്മളെയൊക്കെ കാൾ വേദന സഹിച്ചിട്ടുള്ള ആളാ, അതറിയാം. എന്നാൽ അത് അരുണും അരുണിന്റെ അപ്പച്ചിയൊന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? നീ ഏതായാലും അയാളെ ഇന്ന് തന്നെ പോയി കാണണം. ശരി കണ്ണട്ട. എന്നാ ശരി, നീ അതോട്ട് വരുന്നോ? ഇല്ല, എന്നാ പോട്ടോ. ഏട്ടൻ ഒന്ന് നിയന്ത്രിച്ചിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാകില്ലായിരുന്നു. ആർക്കും ഒരു കുഴപ്പം സംഭവിക്കില്ലായിരുന്നു. നീ എന്താടാ ഈ പറയുന്നത്? 10-21 വർഷമാണ് ഞാൻ എന്റെ മോളെ കാണാതെ നടന്നത്. ആ മോളെ ഏതോ അനാഥാലയത്തിലോ അല്ലെങ്കിൽ മറ്റാരുടെയും സംരക്ഷണത്തിലോ ആണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. അമേരിക്കയിൽ നിന്ന് സ്ഥിരമായിട്ട് ഇങ്ങോട്ട് താമസം മാറ്റിയപ്പോഴും എന്റെ മനസ്സിൽ ആ മകളായിരുന്നു. ഓരോ പെൺകുട്ടികൾ എന്റെ കൺമുന്നിൽ കൂടി പോകുമ്പോഴും അതെന്റെ മകളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ മഞ്ജുനടയ്ക്ക് സ്നേഹിച്ചത്. അവസാനം സ്വന്തം മോളെ കണ്ടു കഴിഞ്ഞപ്പോ ഒരുമാതിരി ഭ്രാന്ത് പിടിച്ചതുപോലെയായി. എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇപ്പൊ എന്തായിട്ട് ഉണ്ടായത്? നല്ലൊരു ദാമ്പത്യം തകർന്നില്ലേ? അത് തുടരുമോ മോനെ? എന്ന് ചോദിച്ചാ എനിക്ക് കൃത്യമായിട്ടൊരു ഉത്തരം പറയാൻ പറ്റില്ല. ഏട്ടൻ നിരപരാധി ആയിരിക്കാം, എന്നാൽ അതുകൊണ്ട് കാര്യമില്ലല്ലോ. നമ്മളെക്കാൾ ഒരുപടി നല്ല സ്വഭാവമാണ് അരുൺ സാറിൻ്റെത്. ആത്മാർത്ഥത കൂടി പോയതുകൊണ്ടാണ് ഒരു ചതി പറ്റിയെന്നറിഞ്ഞപ്പോ ഒരു കോംപ്രമൈസിനും തയ്യാറാവാതിരുന്നത്. വേറെ ആര് പറഞ്ഞാ കേട്ടില്ലെങ്കിലും കണ്ണേട്ടൻ പറയുന്ന അരുൺ സാർ കേൾക്കും. പക്ഷേ ഇവിടെ കണ്ണേട്ടനും തെറ്റുകാരനല്ലേ? കാർത്തൂവിനെ ഇവിടെ പലപ്പോഴും കൂട്ടിക്കൊണ്ടു വന്നത് കണ്ണേട്ടനല്ലേ? എന്റെ മോളുടെ ദാമ്പത്യം തകരുന്നത് എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും ഏട്ടൻ ഈ നടന്ന സംഭവങ്ങളൊക്കെ മനസ്സിൽ ഓർത്തു വച്ചേക്കണം. കാർത്തുവിന്റെയും അരുൺ സാറിന്റെയും ജീവിതത്തിലേക്ക് കടന്നു ചെല്ലരുത്. ഞാൻ പറഞ്ഞല്ലോ, അവർ തമ്മിൽ ഒന്നിച്ച ഞാൻ ഈ നാട്ടിൽ തന്നെ പൊയ്ക്കോളാം. അങ്ങനൊന്നും ഏട്ടൻ പോവില്ല. ഇനിയിപ്പോ പോയാൽ തന്നെ കാർത്തൂവിന്റെ മുഖം മനസ്സിൽ കാണുമ്പോ നേരെ ഇങ്ങോട്ട് ഫ്ലൈറ്റ് കയറും.
ഏട്ടാ, ഒരു തീരുമാനം എടുത്താ തീരുമാനമായിരിക്കണം. അതിന് അണുവിട പിന്നെ മാറരുത്. ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഏട്ടന് സത്യം പറഞ്ഞാൽ വ്യക്തമായിട്ട് ഒരു തീരുമാനവും ഇല്ല. വ്യക്തമായൊരു തീരുമാനം ഉള്ളവൻ തന്നെയായിരുന്നു ഞാൻ. പക്ഷേ ഇത് മകളും അച്ഛനും തമ്മിലുള്ള ബന്ധമായി പോയി. എന്ത് ബന്ധമായാലും ശരി, അരുൺ സാറിന്റെ അപ്പച്ചി ഈ സംഭവം അറിയാതിരിക്കാൻ വേണ്ടിയാണ് എല്ലാവരും നാടകം കളിക്കുന്നത്. കാർത്തും അരുൺ സാറും പോലും. അവരിത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ നാട്ടിലേട്ട് നിൽക്കരുത്. എവിടെയെങ്കിലും ഒളിവിൽ പൊയ്ക്കൊള്ളണം. അല്ലെങ്കിൽ അവരുറപ്പായിട്ടും എന്നെ വച്ചേക്കില്ല. എനിക്ക് ഉറപ്പാ മോനെ, ഇതിന്റെയൊക്കെ അവസാനം എന്റെ മരണമായിരിക്കും. ഞാൻ മരിക്കാതിരുന്നപ്പോ എന്നെ ഷൂട്ട് ചെയ്തത് ദേവയല്ല എന്ന് ഞാൻ പോലീസിനോട് പറഞ്ഞിരുന്നു. എന്നാ മരിച്ചാൽ അതായിരിക്കില്ല സ്ഥിതി. എന്റെ സ്വത്ത് മോഹിച്ചു വരുന്നവർ ഇത് കേസാക്കും. അവരെന്നെ കൊല്ലുന്നവരെ കൊടുക്കുകയും ചെയ്യും. ഞാൻ കൊല ചെയ്യപ്പെട്ടാലും എന്നെ കൊല്ലുന്നവർ ദേവയായാലും എന്റെ മരുമോനായാലും കോടതിയിലും ജയിലിൽ നിന്നും കയറുന്ന എന്റെ ആഗ്രഹം. ഇപ്പൊ ഞാൻ ഇവിടെ വരുമ്പോ സന്തോഷമുള്ള മുഖങ്ങളൊന്നുമല്ല കാണുന്നത്. എല്ലാവർക്കും മാറ്റമുണ്ട്. എന്തൊക്കെയോ വിഷമങ്ങൾ ഉള്ളിൽ വെച്ചോണ്ടാ എല്ലാവരും സംസാരിക്കുന്നതും പെരുമാറുന്നതും. ശരിക്കും എന്താ എടുത്തി പറ്റിയത്? എനിക്കൊരു സൂചനയെങ്കിലും തന്നൂടെ? വേറൊന്നും അല്ല ദേവേ, നമ്മളൊക്കെ സംസാരിച്ച കാര്യം തന്നെയാ. കാർത്തൂന് പഴയ പോലെ മോളുടെ അച്ഛനെ കുറിച്ച് പറയുമ്പോ ദേഷ്യമൊന്നുമില്ല. അരുണിന് ഇടയ്ക്കെപ്പോഴോ അച്ഛനെ കുറിച്ച് ശാപവാക്കുകൾ പറഞ്ഞപ്പോ കാർത്തൂന് അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഒരാളെ അങ്ങനെയൊന്നും ശപിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കളഞ്ഞു. അതാണ് അരുണിന് ഈ ദേഷ്യം. ഇതുവരെ കാർത്തൂനോട് അരുൺ അങ്ങനെ ചൂടായിട്ടില്ലല്ലോ. ഇവിടെ നന്നായി ദേഷ്യപ്പെട്ടു. അന്നേ ദിവസ മോള് പിണങ്ങി വീട്ടിലോട്ട് പോയത്. അപ്പച്ചി, ചായ? എനിക്ക് ചായ ഒന്നും വേണ്ട. ആ, ഇതുകൊണ്ടാ ഞാൻ നിന്നോടൊന്നും പറയാത്തത്. മോൾക്കിപ്പൊ പഴയ പോലെ ജീവനോട് വെറുപ്പില്ലല്ലോ. അതിന്റെ പേരിലാണല്ലോ മോളും അരുണും ഉടക്കിയത്. അതേപ്പറ്റി ഞാൻ ദേവയോട് പറയുമായിരുന്നു. അതിന്റെ ദേഷ്യമായി ഈ കാണിക്കുന്നതെന്ന്. മോളോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മറ്റെന്ത് കാര്യവും ഞാൻ കോംപ്രമൈസ് ചെയ്യും. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഒരു നീക്കുപോക്കും ഇല്ല മോളെ. മോൾ അവനെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ ഉറപ്പായിട്ടും അരുൺ മോളെ വെറുക്കും. അത് നിങ്ങളുടെ ദാമ്പത്യം ശിഥിലമാക്കും. ഇതൊക്കെ ഞാൻ മോളോട് പറയുന്നുണ്ട്. ഇപ്പൊ തന്നെ കണ്ടോ, അരുണ് മോളോട് നല്ല അമർഷമുണ്ട്. ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞ ഭർത്താവിന്റെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കേണ്ടത്. അവിടെ സ്വന്തം അച്ഛനും അമ്മയും തള്ളിക്കളയണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാ ഇത്രയും കാലം മോളുടെ അമ്മയെ കണ്ണീര് കുടിപ്പിച്ച ഒരുത്തിനു വേണ്ടി മോളിനി കരയുന്നത് ആർക്കും സഹിക്കാൻ പറ്റില്ല. ആ അമ്മയെ അപ്പച്ചി ഇങ്ങനെ ന്യായീകരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ അമ്മയുടെ നിസ്സഹായ അവസ്ഥ ഞാൻ മോളോട് പറഞ്ഞല്ലോ. അവര് നല്ലൊരു അമ്മയായിരുന്നെങ്കിൽ പിന്നീട് ആ കുഞ്ഞിനു വേണ്ടി ജീവിച്ചേനെ. അവര് വേറെ കല്യാണം ഒന്നും കഴിക്കത്തില്ലായിരുന്നു. ആ സമയത്ത് മോളുടെ അമ്മയുടെ സാഹചര്യം വളരെ വ്യത്യസ്തമായിരുന്നു മോളെ. വീട്ടിലുള്ളവര് കാലു പിടിച്ച് മോളുടെ അമ്മയോട് പറഞ്ഞതുകൊണ്ടാ അന്ന് മോളുടെ അമ്മ മറ്റൊരു വിവാഹത്തിന് തയ്യാറായത്. എത്ര കാലു പിടിച്ചാലും സ്വന്തം കുഞ്ഞിനെ കാട്ടിക്കളഞ്ഞിട്ട് മറ്റൊരു വിവാഹത്തിന് ആരും തയ്യാറാവില്ല. അങ്ങനെ തയ്യാറായ അവരെ ഒരു സ്ത്രീ എന്ന് പറയാൻ പറ്റുമോ? എന്റെ ബലമായ വിശ്വാസം അവരുടെ ഭാഗത്താ തെറ്റെന്ന? അല്ല, എല്ലാം അറിയാവുന്ന നേരിട്ട് കണ്ട എന്നോട് നീ ഇങ്ങനെ സംസാരിക്കരുത് കാർത്തു. അവൻ
അവനെ ചുട്ടുകളയാതെ രക്ഷയില്ല എടുത്തി. നീ വെറുതെ എടുത്തു ചാടിയൊന്നും ചെയ്യല്ലേ ദേവേ, നിന്നോടൊന്നും പറയാത്തതിന്റെ കാരണം മനസ്സിലായോ? ഈ പറഞ്ഞതിനേക്കാളും കൂടുതൽ എന്തെങ്കിലും സംഭവിച്ചോ? ആ കാട്ടാളിനോട് സ്നേഹം തോന്നിട്ട് കാർത്തു അവനെ കാണാൻ ശ്രമിച്ചോ? അവൻ കാർത്തുവിനെ കാണാൻ ഇവിടേക്ക് വന്നപ്പോ അവനോട് കാർത്തു സ്നേഹം കാട്ടിയോ? ഏയ്, അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല ദേവേ. ഇമ്പ ഞാൻ അദ്ദേഹത്തെ കാണാറ് പോലും ഇല്ല. പിന്നെ കേൾക്കാൻ അറിയിക്കുന്ന വാക്കുകൾ, അത് മാത്രം അവനെ പറ്റി പറഞ്ഞാ മതി കേട്ടോ. മരിക്കേണ്ടവനാ. ക്രൂരത മാത്രം മനസ്സിലുള്ള പെണ്ണിന്റെ കണ്ണീരിനും മാനത്തിനും ഒരു വിലയും കൽപ്പിക്കാത്ത മനുഷ്യ മൃഗം. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ദേവേ. കണ്ണനും പൗത്രിയ മോളുടെ മനസ്സിൽ ജീവനോട് അനുകമ്പ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് മോൾ ഇപ്പൊ അവനോട് പഴയ ദേഷ്യമൊന്നും കാണിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. സ്വഭാവം മാറ്റിയിട്ട് അവനുമായി സൗഹൃദത്തിന് ശ്രമിക്കണ്ട. അങ്ങനെ വന്നാ മോൾക്ക് മറ്റു ചിലരെ നഷ്ടപ്പെടും, എന്നെയും അരുണിനെയും ഒക്കെ. അമോളെ, ദീപേട്ടൻ എവിടെയാ? ഞാനിപ്പോ വീട്ടിലുണ്ട്. അച്ഛന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോണേ. അച്ഛനെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മോള് പേടിക്കണ്ട, ജീവേട്ടന്റെ അടുത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്, ഒന്നും സംഭവിക്കില്ല. അച്ഛന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാ അത് നമ്മുടെ എല്ലാ കുടുംബത്തെ ബാധിക്കും. അതൊന്നും എനിക്ക് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാ എനിക്കറിയാം മോളെ, നീ ഭയക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. എന്റെ ഒരു നോട്ടം ജീവേട്ടന്റെ മേലെ എപ്പോഴും ഉണ്ടാവും, പോരെ? അത് മതി. അല്ല, മോളിപ്പോ എവിടെയാ? ഞാനിവിടെ സാറിന്റെ വീട്ടിലാ. വല്ലാത്തൊരു പ്രതിസന്ധിയിലായി പോയില്ലേ? സാരമല്ല, എല്ലാം ശരിയാവും. ശരി ദേവേട്ടാ. എന്തിനാ ദീപേട്ട കള്ളം പറയുന്നത്? കാർത്തോ വിളിച്ചെന്ന് എനിക്കറിയാലോ. അറിയെങ്കിൽ പിന്നെ എന്തിനാടി ചോദിച്ചത്? ഒന്ന് ചോദിക്കാനും പാടില്ലേ? വെറുതെ ഒന്നും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അരുൺ സാറിന്റെ വീട്ടിലും മതിലകത്തും എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അമ്മ പറഞ്ഞതുപോലെ കാർത്തും അരുൺ സാറും തമ്മില് എന്തൊക്കെയോ ചില പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട്. ഒരു കുടുംബമാവുമ്പോ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവും. ഇവിടെന്താ ഉണ്ടാവാതിരിക്കണോ? നീ എന്റെ മുമ്പിലോട്ട് എപ്പോ വന്നാലും വഴക്കാണല്ലോ. അതൊക്കെ ബാക്കിയുള്ളൊരു തിരക്കൊന്നും നടക്കണോ? എന്നാലും നമ്മളെ പോലെ അല്ലല്ലോ കാർത്തു അരുൺ സാറും. അതെന്താ, അവര് മനുഷ്യരല്ലേ? മനുഷ്യര് തന്നെ, പക്ഷേ വഴക്കിടാത്ത മനുഷ്യരായിരുന്നു അവര്. പെട്ടെന്ന് ഇങ്ങനെ ഒരു തെറ്റിലുണ്ടായെന്നൊക്കെ പറയുമ്പോ ആർക്കായാലും സംശയം തോന്നത്തില്ലേ? അവര് തമ്മിൽ തെറ്റലുണ്ടായെന്ന് നിന്നോട് ആരടി പറഞ്ഞത്? കാർത്തു ഇപ്പൊ അരുൺ സാറിന്റെ വീട്ടിലുണ്ട്. ഇനിയിപ്പം അവരെ തമ്മിൽ തെറ്റിച്ചാലേ നിന്റെയൊക്കെ മനസ്സ് നിറയത്തുള്ളൂ. ഞാനൊരു കാര്യം ചോദിച്ചതിന് എന്തിനാ ചൂടാവുന്ന? ഇത്തരം കാര്യങ്ങൾ ചോദിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നോടും നിന്റെ അമ്മയുടെ അടുത്തും. പിന്നെ അങ്ങ് കേട്ടാലെന്താ? അല്ല, ചേട്ടനെ അനിയെ നോക്കിക്കൊള്ളാന്നൊക്കെ പറയുന്ന കേട്ടു. ജീവേട്ടനൊന്നും സംഭവിക്കില്ല എന്നും പറയുന്ന കേട്ടു. എന്താ, ജീവേട്ടനെ കൊല്ലാനായിട്ട് അരുൺ സാറോ അരുൺ സാറിന്റെ അപ്പച്ചിയോ വീണ്ടും തുനിഞ്ഞിറങ്ങിയോ? ശല്യം, നിന്റെ അടുക്കള പണിയൊക്കെ തീർന്നോ? ഏതാണ്ട് ഒരുങ്ങി. എന്നാ പിന്നെ കൊച്ചിനെ എടുത്തോണ്ട് അകത്തങ്ങാൻ പോയിരിക്കാൻ നോക്ക്. ജോലിയും കൂലി ഇല്ലാണ്ടിരിക്കുമ്പോഴാ അമ്മയ്ക്കും മോക്കും കൊച്ചു വർത്താനം പറയണം തോന്നുന്നത്. എന്തായാലും ആരും ഇപ്പൊ അത്ര മനസമാധാനത്തോടെ നല്ല കഴിയുന്നത്. മതിലകത്ത് ചെന്നാ അവിടെ ആരുടെ മുഖത്ത് ഒരു സന്തോഷവും ഇല്ല. അതിനെപ്പറ്റി അയലത്തുകാരും നാട്ടുകാരും ഒക്കെ പറയുന്നുമുണ്ട്. ഞങ്ങള് മാത്രേ ഇപ്പൊ ഒന്നും അറിയാൻ പാടില്ലാത്തവരായിട്ടുള്ളൂ. എന്നാ പിന്നെ അറിയാത്ത കാര്യങ്ങൾ നീ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നോക്ക്, അതോടെ നിന്റെ സൂക്കടക്കം മാറി കിട്ടുമല്ലോ. സുധാമണി ഇടയ്ക്കൊക്കെ കണ്ണേട്ടന്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട്, ന്യൂസ് പിടിക്കാനായിരിക്കും. എന്നാ കേട്ടോ, അരുൺ സാറും കാർത്തുവും തമ്മിൽ തമ്മി തല്ലി പിരിഞ്ഞു. എന്താ സന്തോഷായോ?
ഞാനും എന്റെ അമ്മ ഇപ്പൊ പഴയ ആൾക്കാരല്ല. ആരും തമ്മിൽ തല്ലി പിരിയുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അത് ഇതുവരെ ദീപേട്ടന് പോലും മനസ്സിലായിട്ടില്ല. അതാണ് കഷ്ടം. നീ പറയുന്നതൊക്കെ ശരിയാ. അതുകൊണ്ട് തന്നെ നിന്റെ ഏട്ടനെ സംരക്ഷിക്കേണ്ടത് നിന്റെ ആവശ്യമാ. നീ കുറച്ചു ദിവസം അയാളുടെ കൂടെ പോയി താമസിച്ചാലും കുഴപ്പമില്ല. കാർത്തു സംശയിക്കുന്നത് അരുൺ സാറിന്റെ അപ്പച്ചിയാ. അരുണിന്റെ അപ്പച്ചി മാത്രമല്ല, അരുണിനെ സംശയിക്കണം. നിന്റെ ഏട്ടൻ എന്തെങ്കിലും സംഭവിച്ചാ എല്ലാ കുടുംബങ്ങളും തരും. കൊല്ലുന്നവൻ രക്ഷപ്പെടുന്നതാണോ നിന്റെ വിചാരം? ഇനി എന്ത് സംഭവിച്ചാലും നമുക്ക് പ്രിയപ്പെട്ടവരെ നമുക്ക് നഷ്ടപ്പെടാൻ പോന്നെ. നീ നിന്റെ ഏട്ടനെ കണ്ടോ? കണ്ടു. ഞാൻ പറയാവുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അയാൾ ഈ നാട്ടിൽ നിന്ന് തൽക്കാലം മാറി നിന്നേ പറ്റൂ. അരുൺ സാറും കാർത്തും തമ്മിൽ ഒന്നിക്കാതെ ഏട്ടനോടൊന്ന് പോകുന്ന ലക്ഷണമില്ല. എടാ, അവർ ഒന്നിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ മാറിയല്ലേ പറ്റൂ. രണ്ടു കൂട്ടർക്ക് ഉപദേശം കൊടുക്കാമെന്നല്ലാതെ ഒരു മാർഗമില്ല. കണ്ണട്ട, അരുണിനോടോ അരുണിന്റെ അപ്പച്ചയോടോ നമുക്ക് ഉപദേശമായിട്ടോ ശാസനമായിട്ടോ ഒന്നും പറയാൻ പറ്റില്ല. പറഞ്ഞാലും അവർ അതൊന്നും അംഗീകരിച്ചില്ല. പിന്നെയും പറയാൻ പറ്റുന്നത് നിന്നെ ഏട്ടനോട് മാത്ര. കാർത്തു എന്നെ കാണാൻ വന്നത് മോൾക്ക് അവളുടെ അച്ഛനോടുള്ള സ്നേഹം കൊണ്ടാ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അച്ഛൻ എന്തെങ്കിലും പറ്റുമെന്നുള്ള പേടിയുണ്ട് കാർത്തുവിന്. അത് പിന്നെ കാണത്തില്ലടാ. സാധാരണ പെൺകുട്ടികളെ പോലെ അല്ല കാർത്തു. മോളെ തല്ലുന്നവരെ പോലും തലോടുന്ന പ്രകൃതമാ. ആ നിലയ്ക്ക് സ്വന്തം അച്ഛൻ നിരപരാധിയാണെന്ന് അറിഞ്ഞതിന് ശേഷം ആ അച്ഛൻ എന്തെങ്കിലും ആപത്തൊന്നും സഹിക്കൂ. എന്റെ ഏട്ടൻ നിരപരാധിയാണെന്ന് ഇവരൊക്കെ അറിയിക്കാൻ എന്താ കണ്ടെത്ത മാർഗം? ഒരു മാർഗവുമില്ല. ജീവന്റെ പേര് പറഞ്ഞ പിന്നെ ഒന്നും കേൾക്കാൻ നിൽക്കാത്തവരോട് എങ്ങനെ ഡോക്ടർ നിരപരാധിയാണെന്ന് പറയാനാ? അത് പറയാൻ ചെല്ലുന്നവരെ അവര് തല്ലും. അതാ ഇപ്പോഴത്തെ അവസ്ഥ. ഞാനാണെന്നുണ്ടെങ്കിൽ എല്ലാം കണ്ടും കേട്ടും മടുത്തിരിക്കുക. എനിക്കിപ്പോ അരുണിന്റെ സംസാരമൊന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല. വെറുതെ സാറുമായിട്ട് ഉടക്കല്ലേ കണ്ണേട്ട. എങ്കിലും പറയുന്നതിനൊക്കെ ഒരു മറുപടി പറയേണ്ടി വരും. നമ്മളെ അരുണിന് അറിയാലോ നന്നായിട്ട്. നമ്മൾ അവർക്ക് ദോഷമായിട്ട് ഒരു കാര്യം ചെയ്യൂ, കാർത്തു ചെയ്യൂ. എന്റെ മോൾ ഇതിനോടകം ഒരുപാട് കരഞ്ഞു കഴിഞ്ഞു ദീപ. ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് ഉറക്കമില്ല, അവൾ ശരിക്കും ഭക്ഷണം കഴിക്കുന്നില്ല. അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ദീപ. അതുകൊണ്ട് ഇനി അരുണാണെങ്കിലും അരുണിന്റെ അപ്പച്ചയാണെന്നുണ്ടെങ്കിലും ചിലപ്പം എനിക്ക് കുറച്ച് മുഷിച്ചൊക്കെ സംസാരിക്കേണ്ടി വരും. അമ്മ ഇടയ്ക്കൊക്കെ ഓരോന്ന് കയറി പറയുന്നുണ്ട്. അത് ഞാൻ വിലക്കുന്നുണ്ടെങ്കിലും അതൊക്കെ വേണമെന്നാ എനിക്കിപ്പോ തോന്നേ. ഇതൊരു വലിയ തലവേദന ആയാലോ കണ്ണട്ട. തലവേദനയല്ല, ഒരു മാറാവ്യാധിയായിട്ട് മാറിയിരിക്കുക. നിന്റെ ഏട്ടൻ ഈ സമയത്ത് നാട്ടിലോട്ട് വന്നതിനാണ് ഏറ്റവും വലിയ തെറ്റ്. എന്നാ അതിനുശേഷം അയാളുടെ മകളെ തേടി നടക്കണ്ടായിരുന്നു. നിർഭാഗ്യവശാ മകളെയും കണ്ടെത്തി. ഇനിയിപ്പോ അയാൾ അമേരിക്കയ്ക്ക് പോയാലും ഇടയ്ക്കിടയ്ക്ക് കാർത്തൂനെ വിളിക്കും, ഇവിടെ വരും. അയാൾക്ക് ഇനി സ്വന്തം മോളെ കാണാതിരിക്കാൻ പറ്റില്ല, മകൾക്കാണെങ്കിൽ അച്ഛനെ. അതോടൊപ്പം തന്നെ കാർത്തൂന് അരുണ്യം വേണം, അരുണിന്റെ അപ്പച്ചിയും വേണം. ഇതെല്ലാം കൂടെ നടക്കില്ല. പിന്നെ വലിയൊരു ഭൂകമ്പം ഉണ്ടാവാതിരിക്കാനാ നീ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. നിന്റെ ഏട്ടന്റെ പിന്നാലെ മരണമുണ്ട്, അത് അയാളെ ഒന്ന് ഓർമ്മിപ്പിക്കണം. നിന്റെ മനസ്സിലും ആ ചിന്ത വേണം. നിന്റെ സാമർത്ഥ്യക്കുറവുണ്ടാ നിനക്കൊന്നും അറിയാൻ പറ്റാത്തത്. സാധാരണ പെണ്ണുങ്ങള് അവരുടെ ആണുങ്ങളെ അങ്ങോട്ട് നന്നായി സ്നേഹിച്ച അവര് മണി മണി പോലെ എല്ലാം പറയേണ്ടതാ എന്ന് മാത്രമല്ല, അവര് മറ്റു പെണ്ണുങ്ങളുടെ പുറകെ നടക്കത്തുമില്ല. ഇവിടെ അരുണും കാർത്തും തമ്മിൽ തെറ്റിയത് ദീപൻ കാരണമാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. എന്നുവെച്ചാ ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞില്ലേ അവര് തമ്മിൽ ചിലപ്പോ അടുപ്പത്തിലായിരിക്കും അടി മോളെ. ആ അടുപ്പം അരുണിന് ഇഷ്ടപ്പെട്ട് കാണില്ല. എനിക്കങ്ങനൊന്നും തോന്നുന്നില്ല. അല്ലെങ്കിലും അവനവന്റെ ഭർത്താക്കന്മാര് മോശക്കാരാണെന്ന് ഒരു പെൺകുട്ടികളും സമ്മതിച്ചേരുത്തില്ല. ഇത് ജീവേട്ടനായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമോ? ജീവേട്ടനെ കുറിച്ച് അവര് സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നല്ലോ. എനിക്കൊന്നും അറിയാൻ മേല. കാർത്തു സംസാരിച്ചതിന് ശേഷം അവൻ പുറത്തോട്ട് പോയോ? അവളെ കാണാൻ പോയതായിരിക്കും. അവര് തമ്മിൽ പാളവരമ്പത്ത് വെച്ച് കാണും. നീ ഇങ്ങനെ അടുക്കള പണി ചെയ്തോണ്ട് നടന്നു.